രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്നായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് പേർ രോഗബാധിതരായെന്നാണ് ഔദ്യോഗിക വിവരം ഇതുവരെ രോഗം ബാധിച്ച് പതിമൂവായിരത്തി ആറ് പേർ മരിച്ചു തമിഴ്നാട്ടിൽ രോഗബാധിതരുടെ എണ്ണം മൂവായിരം കടന്നു ഇവിടെ ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി ആറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചെന്നൈയിൽ മാത്രം ഇരുന്നൂറ്റിമൂന്ന് കേസുകൾ പുതിയതായി റിപ്പോർട്ട് ചെയ്തു കോയമ്പത്തൂർ കന്യാകുമാരി എന്നിവിടങ്ങളിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെന്നൈ നഗരത്തിൽ ഇന്ന് ഇരുപത്തിയഞ്ച് പോലീസുകാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബത്തിലെ അംഗങ്ങൾക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പിതാവിനും പത്തൊൻപത് വയസ്സുള്ള മകൾക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കുടുംബത്തിലെ മറ്റു മൂന്ന് അംഗങ്ങളെ ക്വാറന്റൈനിലാക്കിയിരിക്കുകയാണ് ചെന്നൈ കോയമ്പേട് മാർക്കറ്റിൽ രോഗബാധിതരുടെ എണ്ണം കുത്തനെ കൂടുകയാണ് ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെ മുപ്പത്തി ഒൻപത് പേർക്ക് കൂടി ഇവിടെ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വില്ലുപുരം ജില്ലയിൽ ഇന്ന് മുപ്പത്തിരണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കോയമ്പേട് മാർക്കറ്റിൽ നിന്നും തിരിച്ചെത്തിയവരാണ് ഇവർ ഇതോടെ കോയമ്പേട്ടിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം നൂറ്റി അൻപത്തി ഒന്നായി ദില്ലി കബസേരയിൽ ഒരേ കെട്ടിടത്തിൽ താമസക്കാരായ പതിനേഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ ഇതേ കെട്ടിടത്തിൽ നാൽപ്പത്തി ഒന്ന് പേർക്ക് രോഗം കണ്ടെത്തിയിരുന്നു മജീദിയ ആശുപത്രിയിൽ കോവിഡ് രോഗിയുമായി നേരിട്ട് സമ്പർക്കത്തിൽ വന്നിട്ടും നിരീക്ഷണത്തിലാക്കാതെ ജോലിയെടുപ്പിച്ച ആരോഗ്യ പ്രവർത്തകരിൽ മൂന്നുപേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു ഡോക്ടർക്കും രണ്ട് നഴ്സുമാർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനമാണ് ദില്ലി ദില്ലിയിൽ കഴിഞ്ഞ ദിവസം മാത്രം മുന്നൂറ്റി എൺപത്തിനാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കോവിഡ് ബാധിച്ച മൂന്നുപേരാണ് ഇന്നലെ ഇവിടെ മരിച്ചത് ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ദില്ലിയിലെ സിആർ പി എഫ് ആസ്ഥാനം ഇന്ന് അടച്ചു ഓഫീസ് ആസ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന ഡ്രൈവർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കൂടാതെ ലോധി റോഡിൽ സ്ഥിതി ചെയ്യുന്ന സിആർ പി എഫ് ആസ്ഥാനത്തേക്ക് ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ ആരെയും കടത്തിവിടില്ലെന്ന് അധികൃതർ അറിയിച്ചു അണുനശീകരണത്തിനായാണ് ആസ്ഥാനം അടച്ചത് ദില്ലിയിൽ ജീവനക്കാർക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് അടച്ചിടുന്ന രണ്ടാമത്തെ തന്ത്രപ്രധാനമായ കെട്ടിടമാണിത് ദില്ലിയിലെ മായൂർവിഹാർ ഫേസ് ത്രീയിൽ ഉള്ള സിആർ പി എഫിന്റെ മുപ്പത്തിയൊന്നാം ബറ്റാലിയനിൽ നൂറ്റി ഇരുപത്തിരണ്ട് ജവാന്മാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവിടെ തന്നെയുള്ള നൂറുപേരുടെ കൂടി ഫലം വരാനിരിക്കുകയാണ് കൂട്ടത്തോടെ ജവാന്മാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഈ ക്യാമ്പ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഡോക്ടർക്കും രണ്ട് നഴ്സുമാർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനമാണ് ദില്ലി ഇവിടെ മുന്നൂറ്റി നാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ദില്ലിയിലെ സിആർപിഎഫ് ആസ്ഥാനവും അടച്ചു